എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ തിരുവാതിര ദിവസമാണ്. അപ്പോൾ തിരുവാതിര ദിവസത്തിന് കുവപ്പായസം വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ്. എല്ലാ വീടുകളിലും തിരുവാതിര സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാ വീടുകളിലും ഈ കുവപ്പായസം ഉണ്ടാക്കും. ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ തിരുവാതിരയ്ക്ക് ഈ കുവപ്പായസം കഴിച്ചിട്ടാണ് വളർന്നിരിക്കുന്നത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റ് എന്താ പറയുക, ഒരു ഐറ്റമാണ് തിരുവാതിര ദിവസം. പിന്നെ നമ്മൾ ഗോതമ്പ് കഞ്ഞിയും പിന്നെ എല്ലാ ഗോതമ്പാഹാരം അങ്ങനെയൊക്കെയാണ്. തിരുവാതിര പുഴുക്ക് ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഈ തിരുവാതിരയ്ക്ക് ഈ കുവപ്പായസം എന്തായാലും ഉണ്ടാക്കും. ഇത് വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളുമാണ്. അപ്പോൾ ഈ തിരുവാതിരയ്ക്ക് ഈ നമ്മൾ ഈ കുവപ്പായസം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഇന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. നമുക്ക് ഇനി നമ്മുടെ കുവപ്പായസം ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടി ഇതാ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ദാ 3 സ്പൂൺ, ഈ സ്പൂൺ അളവിൽ 3 സ്പൂൺ ഞാൻ കുവപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 അച്ചുവെല്ലം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാളികേരം അതും 3 സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്യും ആവശ്യമാണ്. നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം, പക്ഷെ ഞാൻ ചേർക്കാറുണ്ട്. ഇതാണ് നമുക്കിപ്പോൾ നമ്മുടെ കുവപ്പായസത്തിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള ചേരുവകൾ. ഇത് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. തിരുവാതിര ദിവസത്തിന് ഇത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. എല്ലാ വീടുകളിലും തിരുവാതിര സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാ വീടുകളിലും ഈ കുവപ്പായസം രാവിലെ തന്നെ അവർ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കുവപ്പായസം ഉണ്ടാക്കി തുടങ്ങാം. 2 അച്ചുവെല്ലം ഞാനിപ്പോൾ അത് ഇങ്ങനെ പാനിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു, 2 ശർക്കര ഇട്ടിട്ടുണ്ട്. ഇനി വല്ല കല്ലും മണ്ണുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഊറ്റിക്കളയാൻ വേണ്ടി ആദ്യം നമ്മുടെ ഈ ശർക്കര ഒന്ന് പാനിയാക്കണം. അപ്പോൾ അത് ഇതാ അടുപ്പത്ത് വെച്ച് അത് പാനിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ശർക്കരയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് നേരിട്ട് ചേർക്കാം. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ചിലപ്പോൾ വല്ല കല്ലും മണ്ണുമൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യം പാനിയാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതൊന്ന് ആദ്യം നമുക്ക് പാനിയാക്കിയെടുക്കാം. കുവപ്പൊടി ഇതാ ഇപ്പം ഞാനൊരു പാത്രത്തിലേക്കാക്കി, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലേക്ക്. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് വെള്ളം ഇതിൻ്റെ ആവശ്യം അനുസരിച്ചിട്ട്, ഞാനിപ്പോൾ ഇതിനൊരിപ്പോൾ 1/2 മഗ്ഗാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒരു കട്ടയുമില്ലാതെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്ത് എടുക്കാം. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ പ്രോസസ്സിലേക്ക് പോകാൻ. ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർക്കാം. കൂടുതൽ വെള്ളം വേണ്ട, ഒരു 1/2 മഗ്ഗ് വെള്ളമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഞാൻ കാണിച്ചു തന്നതിൻ്റെ എൻ്റെ ഈ മഗ്ഗിന് ഞാൻ 1/2 മഗ്ഗ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്ത് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് നല്ല പോലെ ഒന്ന് ഡിസോൾവ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഇതൊന്ന് ഇത് ചെയ്ത് തയ്യാറെടുക്കാം നമുക്ക്. ഇതാ ഇപ്പോൾ നന്നായിട്ട് ഇത് അലിയിച്ചെടുത്ത് കഴിഞ്ഞു. ഇതാ നല്ല ലൂസാക്കിയിട്ട് ഇപ്പോൾ തരിയൊന്നുമില്ല അതിൽ. നമ്മളിതാ നല്ല ലൂസാക്കി ഇത് തയ്യാറാക്കി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഇനി ഇത് കുറുക്കാനായിട്ട് വെക്കണം. അപ്പോഴത്തേനും ഇതാ ശർക്കര അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് ഇതാ പാനിയായിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. ഇനിയിപ്പോൾ അതും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ അത് നമുക്ക് ആ പ്രോസസ്സിലേക്ക് പോവാം. നമ്മുടെ ശർക്കര ഇതാ പാനിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു ചെറിയ പീസും കൂടി ഉള്ളൂ ബാക്കി. ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ കല്ലുമണിയൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ട് നമ്മുടെ ഇപ്പോൾ നമ്മൾ ഡിസോൾവ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കുവപ്പൊടിയിലേക്ക് നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ശർക്കര പാനി ഇതായി. അപ്പോൾ അത് ഞാൻ എന്താ ഇങ്ങനെ ഫിൽട്ടർ ചെയ്തെടുത്തു. അതിലെ കണ്ടില്ലേ കുറച്ച് കരടുകളൊക്കെ ഉള്ളത് അതിലെ, അപ്പോൾ അതെല്ലാം നമുക്ക് ഇത് ഫിൽട്ടർ ചെയ്ത് കിട്ടി. ഇനിയിപ്പോൾ ഇത് വേണം നമുക്ക് നമ്മുടെ കുവ കലക്കിയ മാവിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ നമുക്കിത് അടുപ്പത്ത് വെച്ച് തുടങ്ങി നമ്മുടെ കൂവ പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതാ നമ്മുടെ കൂവ ഞാൻ അടുപ്പത്ത് വെച്ചു. ലോ ഫ്ലെയിമിലാണ്, ലോ പറഞ്ഞാൽ ഭയങ്കര ലോ അല്ല, പക്ഷേ വലിയ ഫ്ലെയിമും അല്ല. ആ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിനിയിപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് ഒന്ന് ചെറുതായിട്ട് തിക്കൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ശർക്കര പാനിയാക്കി വെച്ചിരുന്ന ഊറ്റിയെടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതിങ്ങനെ ഇപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കൈ എടുക്കരുത്, ഈ കൈ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അടിയിൽ ഇങ്ങനെ അത് പിടിക്കാൻ സാധ്യതയുണ്ട്, വേഗം കട്ട കെട്ടും. അപ്പോൾ ഇത് വേഗം എളുപ്പത്തിലാകുന്നതാണ്. അപ്പോൾ കൈ എടുക്കാതെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം നമുക്ക്. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് തിക്കനാവുന്നവരെ നമുക്കൊന്ന് ഇളക്കാം. നമ്മുടെ ദക്കൂവ പായസം തിക്കൻ ചെയ്ത് തുടങ്ങി. ഇനി നമുക്ക് നമ്മുടെ ശർക്കര പാനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കി തുടങ്ങണം. അപ്പോൾ ശർക്കര പാനി നമ്മൾ ദാ ഊറ്റി വെച്ചിരിക്കുന്നത് അതിനിപ്പോൾ ആഡ് ചെയ്തു. ഇനിയിപ്പോൾ ഇത് അതും ഇട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം. കൂവപ്പായസം തിരുവാതിര ദിവസത്തിന് വളരെ പ്രധാനമാണ്. മറ്റേ കല്യാണമായ സ്ത്രീകൾക്കും ഇമ്പോർട്ടൻ്റ് ദിവസമാണ്. കല്യാണമാകാത്ത പെൺകുട്ടികൾക്കും ഇമ്പോർട്ടൻ്റ് ദിവസം. ചെറിയ കുട്ടികളും തിരുവാതിര നോക്കും. നമ്മുടെ ഭർത്താവിൻ്റെ ആയുരാരോഗ്യത്തിന് വേണ്ടിയിട്ടും പിന്നെ കല്യാണമാകാത്ത കുട്ടികൾ കല്യാണം ആകാൻ വേണ്ടിയിട്ടും ഒക്കെ നോക്കുന്ന ഒരു നാളാണ് ഈ തിരുവാതിര. ധനുമാസത്തിലെ തിരുവാതിര വളരെ ഇമ്പോർട്ടൻ്റ് ഡേ ആണ്. സുമംഗലി പെണ്ണുങ്ങൾക്കും കല്യാണം നടക്കാനായിട്ട് ഉള്ള പെൺകുട്ടികൾക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഗോതമ്പാഹാരം ആണ്, ഗോതമ്പ് കഞ്ഞിയും തിരുവാതിര പുഴുക്കും പിന്നെ ഈ കൂവപ്പായസം, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ഇന്നത്തെ ദിവസം. അപ്പോൾ ഇത് രാവിലെ തന്നെ കുളി കഴിഞ്ഞ്, മഞ്ഞളൊക്കെ തേച്ച് കുളി കഴിഞ്ഞ് നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാനും, അപ്പോൾ ഈ കൂവപ്പായസം നമുക്ക് ദൈവത്തിന് വെച്ച് സമർപ്പിച്ച ശേഷം നമ്മളിത് കഴിച്ചും തുടങ്ങും. അങ്ങനെയാണ് നമ്മൾ തിരുവാതിര ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഈ കൂവപ്പായസം ദാ ഇപ്പോൾ ശർക്കര ഒഴിച്ചു കൊടുത്ത് അതിങ്ങനെ മെല്ലെ ഇപ്പോൾ തിക്കനായിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഇന്നത്തെ ദിവസത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കൂവപ്പായസം. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് തിക്കനായിക്കൊണ്ട് വരുന്നുണ്ട്. വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ കണ്ടില്ലേ, നന്നായിട്ട് ഇതിപ്പോൾ തിക്കായിട്ടുണ്ട്. കണ്ണാടി പോലെയാണ് വരുന്നത്. നല്ല എന്താ പറയുക, ഒരു വയറ്റിൽ ചെല്ലുമ്പോൾ ഇത് നല്ലൊരു കൂളിംഗ് ഇഫക്റ്റാണ്. ഇത് കാണുമ്പോൾ തന്നെ കാണുന്നില്ല എന്ത് സ്മൂത്താണ് എന്ന്, കണ്ണാടി പോലെ. അപ്പോൾ ദാ ഇതിങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂവ. ഇനിയിപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് നാളികേരം ആഡ് ചെയ്ത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ നാളികേരം ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ദാ കൂവായിക്കൊണ്ടിരിക്കുന്നു. നമ്മളെടുത്ത് വെച്ചിരുന്ന നാളികേരം, 3 സ്പൂൺ നാളികേരം ദാ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അതും ഇട്ടിട്ട് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കൂവ പായസം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ലാസ്റ്റ് നമുക്ക് 1 സ്പൂൺ നെയ്യ് ഇതിലിട്ട് കൊടുക്കാം. നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ആഡ് ചെയ്യേണ്ട. ഞാൻ ആഡ് ചെയ്യും, 1 സ്പൂൺ നെയ്യ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ദാ നമ്മുടെ നാളികേരം ഇട്ട് കഴിഞ്ഞു ഇതിലേക്ക്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇനി നമുക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നാളികേരം ആഡ് ചെയ്ത ശേഷം നമ്മുടെ കൂവപ്പായസം ദാ നല്ല കണ്ണാടി പോലെയാണ് ഇരിക്കുന്നത്. എന്ത് നല്ല ഒരു സ്മൂത്തായിട്ട്, നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിന് നല്ലൊരു കുളിർമ തോന്നുന്നുണ്ട്. അങ്ങനെ നാളികേരവും എല്ലാം ആഡ് ചെയ്ത് നമ്മുടെ കൂവപ്പായസം അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്കിതിലേക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യും ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ അങ്ങനെ നമ്മുടെ കൂവപ്പായസം എളുപ്പത്തിൽ തിരുവാതിരയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഈ കൂവപ്പായസം ഉണ്ടാക്കിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പമാണിത്, അധികം പണിയില്ല, അധികം ഇൻഗ്രീഡിയൻസും ഇല്ല. അങ്ങനെ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കൂവപ്പായസം റെഡിയായി. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന തിരുവാതിരയ്ക്ക് വേണ്ടിയിട്ട് നമ്മളുണ്ടാക്കുന്ന കൂവപ്പായസം ദാ റെഡിയായി. ഇത് കണ്ടില്ലേ എന്ത് നല്ല ഒരു കൺസിസ്റ്റൻസി, നല്ല സ്മൂത്ത്, നല്ല ഫ്ലോ. ഈ കൂവ തന്നെ നമുക്ക് നല്ല കൂളിംഗ് ഇഫക്റ്റാണ് തരുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ യൂട്യൂബ് ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.